നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയ്ക്ക് വാരിക്കോരി നൽകുകയാണ് ജോ ബൈഡൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാര്യം അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഡൊണാൾഡ് ട്രംപിന് സമാനമായ നിലപാടായിരിക്കുമോ അല്ലയോ എന്ന ലോകമൊന്നാകെ ഉറ്റുനോക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയോടുള്ള സമീപനങ്ങളിൽ ഓരോ ഇന്ത്യക്കാരും ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ നമുക്കറിയാം കമല ഹാരിസ് ഇന്ത്യൻ വംശജ തമിഴ് വംശജയായ കമല ഹാരിസ് തന്നെയാണ് ജോ ബൈഡനോടൊപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നത്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്. അതിനുശേഷം എടുത്ത പല അമേരിക്കൻ നിലപാടുകളും അവിടെ ഇന്ത്യൻ അനുകൂല കയ്യൊപ്പുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇപ്പോഴത്തെ നാസയുടെ തലപ്പത്ത് ഇന്ത്യൻ കയ്യൊപ്പ് തന്നെ പതിപ്പിച്ചിരിക്കുകയാണ് ജോ ബൈഡൻ. നേരത്തെ താലിബാൻ സമാധാന കരാർ, അത് പ്രത്യക്ഷമായി താലിബാന്റെ കാര്യത്തിലെ വിഷയങ്ങളാണ് എങ്കിൽ പോലും പരോക്ഷമായി കശ്മീരിലടക്കം ഇന്ത്യക്ക് നിർണായകമായ ഒരു സമാധാനത്തിന്റെയും സ്വാധീനത്തിന്റെയും ശക്തിയുടെയും അവസ്ഥ ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. നയതന്ത്ര പ്രതിനിധികൾ ഇത് സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞതുമാണ്. പിന്നീട് എയ്റോ ഷോയിൽ നമുക്കറിയാം, രാജ്യം കണ്ട എയ്റോ ഷോയിൽ ഇന്ത്യ എത്രത്തോളം ശക്തനായ പ്രതിരോധ പങ്കാളിയാണ്, ഇന്ത്യയോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അമേരിക്ക പറഞ്ഞതും കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഇപ്പോഴതാ ഇന്ത്യൻ വംശജയായ ഭവ്യലാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായി വാർത്തയായ ഒരു വിഷയം, US ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിച്ചുകൊണ്ടുള്ള വാർത്ത. US പ്രസിഡന്റ് ജോ ബൈഡന്റെ അധികാര കൈമാറ്റ സംഘത്തിലെ അംഗമായിരുന്ന ഭവ്യലാൽ ഇനി വളരെ നിർണായകമായ ഒരു കസേരയിലേക്ക് കൂടി പോകുമ്പോൾ അവിടെ ഇന്ത്യക്കുള്ള അർഹിച്ച മറ്റൊരു ബഹുമാനമുള്ള അംഗീകാരം. 2005 മുതൽ 2020 വരെ STPI ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് അനാലിസിസ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷണ സ്റ്റാഫ് അംഗമായി സേവനമനുഷ്ഠിച്ച ഭവ്യ ലാൽ എഞ്ചിനീയറിംഗ്, ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്നിവയിൽ വിപുലമായ അനുഭവ പരിചയമുണ്ട്. ആ അനുഭവ പരിചയം അതുതന്നെയാണ് ഭവ്യലാലിന് അനുഗ്രഹമായി മാറിയതും. നാസ പ്രസ്താവനയിലൂടെ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുകയും ചെയ്തു. ബഹിരാകാശ മേഖലയ്ക്ക് ഭവ്യ നൽകിയ സംഭാവനകൾ അത് കൃത്യമായി മനസ്സിലാക്കി ആ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിർണായകമായൊരു താക്കോൽ സ്ഥാനം ഭവ്യലാലിന് നൽകിക്കൊണ്ട് ഇന്ത്യക്കൊരു വലിയ അംഗീകാരം നൽകിക്കൊണ്ട് അമേരിക്ക നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. STPIയിൽ എത്തുന്നതിന് മുൻപ് ശാസ്ത്ര സാങ്കേതിക പോളിസി ഗവേഷണ കൺസൾട്ടിംഗ് സ്ഥാപനമായ CSTPS LLC പ്രസിഡന്റ് കൂടിയായിരുന്നു ഭവ്യ. കേംബ്രിഡ്ജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആഗോള പോളിസി ഗവേഷണ കൺസൾട്ടൻസി സ്ഥാപനമായ അബോട്ട് അസോസിയേറ്റിലെ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മസാച്യുസെറ്റ്സ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ടെക്നോളജി ആൻഡ് പോളിസിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ഭവ്യലാൽ. ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് പോളിസിയിലും പബ്ലിക് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലും ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് ഇവർ. ഏതായാലും താക്കോൽ സ്ഥാനങ്ങളിലേക്ക് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ വംശജ, ഇപ്പോൾ ഭവ്യലാൽ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി നാസയുടെ തലപ്പത്തേക്ക് വരുന്നു. അങ്ങനെ നിർണായകമായ സ്ഥാനങ്ങളിൽ ഇന്ത്യൻ വംശജർക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ഇന്ത്യയുടെ മികവുകൾക്ക് കൂടുതൽ ആദരം നൽകിക്കൊണ്ട് അമേരിക്കയും നിലപാട് വ്യക്തമാക്കുമ്പോൾ നാളെ ഇന്ത്യയുടെ മാനുഷിക വിഭവശേഷിയുടെ സാധ്യതകൾക്ക് മുന്നിൽ ലോകം കാത്തു നിൽക്കുകയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പുതിയ സംഭവങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.